പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായ വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഞങ്ങൾ ഇന്നത്തെ യാത്ര റാഹേലിൻ്റെ കല്ലറ കാണാനുള്ള യാത്രയിലാണ്. കഴിഞ്ഞ ദിവസത്തെ താമസം ബേതൽഹേമിൽ ബേതൽഹേം ഹോട്ടലിലായിരുന്നു. ബേതൽഹേമിൽ നിന്നും ഇസ്രയേലിലേക്ക് ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. വലിയൊരു ഗേറ്റ് സെക്യൂരിറ്റി ചെക്ക് കടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ജെറുസലേമിലേക്ക് വരാൻ പറ്റുള്ളൂ. ജെറുസലേമിൻ്റെയും ബേതൽഹേമിനോട് ചേർന്നുള്ള ഒരു വലിയ ഗേറ്റിനോട് ചേർന്നാണ് റാഹേലിൻ്റെ കല്ലറ. ഞങ്ങളുടെ വാഹനം ഒരു ചെക്ക് പോയിൻറ്റിലേക്ക് അടുത്തു വന്നു. ബേതൽഹേം 1995 മുതൽ പലസ്തീൻ്റെ അധീനതയിലാണ്. വലിയൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ പലസ്തീനിൽ നിന്ന് ഇസ്രയേലിലേക്ക് പ്രവേശിക്കുന്ന വഴിയാണിത്. വഴിക്ക് കുറുകെ ഇരുമ്പ് കൊണ്ടുള്ള ഒരള്ളു വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ഭടന്മാർ പരിശോധിച്ച് അനുമതി കിട്ടിയാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പാസ്പോർട്ട് വരെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പ്രവേശനം സാധ്യമാവുള്ളൂ. ഒരു പക്ഷേ ഇവർ അത് നിഷേധിക്കുവാനും സാധ്യതയുണ്ട്. 79 പ്രാവശ്യം അധികം ഞങ്ങളുടെ ടീം ലീഡർ ഇതുവഴി യാത്ര ചെയ്തതാണ്. അതിൽ 3 or 4 പ്രാവശ്യം മാത്രമേ അദ്ദേഹത്തിന് ഇങ്ങോട്ട് പ്രവേശനം കിട്ടിയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ പലസ്തീൻ്റെ മതിലുകളിൽ ഉൾവശത്തായിട്ട് ഇസ്രയേലി വെസ്റ്റ് ബാങ്ക് ബാരിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മതിലിൻ്റെ മൊത്തം നീളം ഏകദേശം 700 കിലോമീറ്ററാണ്. പലസ്തീനികൾ ഇസ്രയേലിയിലുള്ള ദേഷ്യം തീർക്കുവാൻ വേണ്ടി ഈ മതിലിന്മേൽ അതും ഇതുമൊക്കെ എഴുതി വെക്കാറുണ്ട്. എഴുതുന്നതെല്ലാം പക്ഷേ മതിലിൻ്റെ പലസ്തീൻ വശത്തായതുകൊണ്ട് ഇതെല്ലാം വായിക്കുന്നതും പലസ്തീനികളാണ്. കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ഈ വലിയ ഗേറ്റിനോട് അടുത്ത് റാഹേലിൻ്റെ കല്ലറയുടെ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ്. റാഹേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇസ്രയേലിൻ്റെ ആദിമ പിതാക്കന്മാരിൽ ഒരുവനായ യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ ഇളയ മകനായ ബെന്യാമിന് ജന്മം കൊടുത്തത് ഈ ഗ്രാമകവാടത്തിന് അരിവെച്ചാണ്. ഉടൻ തന്നെ അവൻ മരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ വലിയൊരു കോട്ട നമുക്ക് കാണാം. ഇതിനുള്ളിലാണ് റാഹേലിൻ്റെ കല്ലറ. റോഡിൻ്റെ വലതുഭാഗത്തൊരു മതിൽ കെട്ടും. അതിൻ്റെ ഉള്ളിലെ വെളുത്ത ചായം പൂശിയ മിനാരവും നമുക്ക് അകലെ നിന്ന് കാണാൻ സാധിക്കും. പലസ്തീനി സ്ത്രീകൾ ഗർഭധാരണത്തിനും സുഖപ്രസവത്തിനും വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. Take photo, okay? Yeah. Only to take photo and come back. Yeah. Quickly. Yeah. Please. അതിനകത്തിൽ കയറാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യല്ലതാണ് പറഞ്ഞത്. പെട്ടെന്ന് ഫോട്ടോ വീഡിയോ എടുത്തിട്ട് നമ്മൾ റാഹേലിൻ്റെ കല്ലറയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇവിടെ വന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. കാരണം ഇത് ജെറുസലേമിൻ്റെ അണ്ടറിൽ, ഇസ്രായേലിൻ്റെ അണ്ടറിലാണ്. ഈ മതിലിനപ്പുറം പലസ്തീൻ്റെ അണ്ടറിലാണ്. വലിയധികം പ്രശ്നങ്ങളുള്ള ഏരിയയാണ്. ആ ഗേറ്റിനുള്ളിൽ ഇരിക്കുന്ന സെക്യൂരിറ്റിക്കാർ അവരുടെ തീരുമാനമാണ് വരാവോ ഇല്ലയോ എന്നുള്ളത്. ഗേറ്റ് വന്ന് ഇതിനകത്ത് കയറ്റി വിടുക എന്നുള്ളതൊക്കെ. സോ ഇവിടെ യഹൂദന്മാരായ ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ ഒരു അവരുടെ തീരുമാനമാണ്. യഹൂദന്മാരുടെ കൺട്രോളിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ മൊത്തം. Thank you. ഈ കാണുന്നതാണ് റാഹേലിന്റെ കല്ലറ. വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ ഇവിടെ വീഡിയോ എടുക്കാനും ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഇവിടെ ഇവർക്കാർക്കും വീഡിയോ എടുക്കുന്നൊന്നും അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. സങ്കീർത്തനമാണ് ഇവർ വായിക്കുന്നത്. ഇതുണ്ടോ, ഇത് വളരെ ഒരു ഭാഗ്യം. 80 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള പലർക്കും ഈ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവർ തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ആളെ 80 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ വന്നതിൽ 2 മൂന്നോ പ്രാവശ്യം മാത്രമേ അവർക്ക് ഇത് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് ഇവിടെ വന്ന് എടുക്കാനും ഈ റാഫേലിൻ്റെ കല്ലറ കാണാൻ പറ്റിയതും വളരെ ഒരു ജീവിതത്തിലെ ദൈവാനുഗ്രഹവും ഒരു ഭാഗ്യവുമായിട്ട് കാണുന്നു. വളരെ ലക്കി ആയിട്ട് എടുക്കാൻ പറ്റി. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ പ്രധാനവും ഒക്കെ മനസ്സിലാക്കുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.